പാകിസ്ഥാനിൽ ഹിന്ദു യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലുള്ള സിഞ്ചോറോ ടൗണിലാണ് സംഭവം. 40 വയസ്സുകാരിയായ ദയാബേൽ ആണ് കൊല്ലപ്പെട്ടത്. ഹിന്ദുമതത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തെ ആദ്യത്തെ സ്ത്രീ സെനറ്റായ കൃഷ്ണകുമാരിയാണ് വിവരം ട്വിറ്ററിലൂടെ അറിയിച്ചത്. ദയയുടെ ശരീരത്തിലെയും മുഖത്തെയും തൊലി മുഴുവൻ ഉരിഞ്ഞെടുത്തിരിക്കുന്നു. കൂടാതെ സ്ഥാനങ്ങൾ ഛേദിച്ചു. ഇതിനുശേഷമാണ് യുവതിയെ കഴുത്തറുത്തിരിക്കുന്നത്. ശരീരത്തിൽ നിന്നും തല വേർപെട്ട നിലയിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയതെന്നാണ് വിവരം. പൈശാചികമായി കൊല ചെയ്യപ്പെട്ട ദയയുടെ ഗ്രാമം സന്ദർശിച്ചതായും സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ടെന്നും കൃഷ്ണകുമാരി ട്വിറ്ററിൽ പറയുന്നു. ബുധനാഴ്ചയാണ് ദയാബേലിന്റെ മൃതശരീരം വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ നിന്നും ലഭിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം കൊലയാളികളെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഭീകരത ലോകത്തിന് തന്നെ ചർച്ചാ വിഷയമാകുന്നതിന് മുമ്പ് അതിർത്തി കടന്നുള്ള ഭീകരത ദശാബ്ദങ്ങളോളം അഭിമുഖീകരിച്ച രാജ്യമാണ് ഇന്ത്യ. ഒരു തെറ്റും ചെയ്യാത്ത നിരവധി പേരുടെ ജീവനുകളാണ് രാജ്യത്തിന് ഇതിന്റെ പേരിൽ നഷ്ടമായതും. ചരിത്രപരമായി നോക്കിയാലും പാകിസ്ഥാൻ ഭീകരവാദവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് വ്യക്തം. ശുദ്ധമായ ഭീകരതയ്ക്കു വേണ്ടിയുള്ള ഗവേഷണത്തിലാണ് പാക്. ആഗോള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും കയറ്റി അയക്കുകയുമാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. ഭീകരതയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളാൽ സുരക്ഷ നൽകുകയും രാജ്യാന്തര ഭീകര നേതാക്കളെ സംരക്ഷിക്കുക എന്നിവയെല്ലാമാണ് ഭീകര പ്രവർത്തനങ്ങളിലൂടെ പാകിസ്ഥാൻ ചെയ്യുന്നത്. തീവ്രവാദം അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. പാക് ഭീകരരുടെ കയ്യിലെ അനേകം ആയുധങ്ങളിൽ ഒന്നാണ് മതനിന്ദ. നിർത്തിയിട്ട വാഹനങ്ങളിലെ ബാറ്ററി മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് പൂനെയിലെ 17 വയസ്സുകാരനായ സാവാൻ റത്തോഡിനെ 2016 ജനുവരി 13 ഭീകരർ തീ കൊളുത്തി കൊന്നത്. മതം മാറി വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിന് 2020 ഒക്ടോബർ 26 ഫരീദാബാദിലെ നിഗിത തൊമാർ എന്ന 20 വയസ്സുകാരിയെ വെടിവെച്ചു കൊന്നു. 2022 കനയ്യ ലാലിന്റേതടക്കം നിരവധി കൊലപാതകങ്ങളാണ് ഇസ്ലാമിക ഭീകരർ നടത്തിയത്. 25 ജനുവരി ഗുജറാത്തിലെ ദണ്ഡുകയിലെ ഒരു ഹിന്ദു വ്യാപാരിയെ വെടിവെച്ചു കൊന്നു. ഫെബ്രുവരി 8 ഝാർഖണ്ഡിലെ ഹസാരിബാഗിൽ സരസ്വതി പൂജയുടെ ഭാഗമായ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയിൽ പങ്കെടുത്ത രൂപേഷ് പാണ്ഡെ എന്ന ഹിന്ദു യുവാവിനെ 100-ൽ വരുന്ന മുസ്ലിം ആൾക്കൂട്ടം തല്ലിക്കൊല്ലുകയായിരുന്നു. മതനിന്ദയുടെ പേരിലുള്ള ഇസ്ലാമിക ഭീകരതയുടെ അവസ്ഥ അനുഭവിച്ചറിഞ്ഞവരാണ് മിക്ക രാജ്യങ്ങളും. മുഹമ്മദ് നബി ഇസ്ലാമിന്റെ അവസാന പ്രവാചകനല്ലെന്ന് പറഞ്ഞതിനാലാണ് സ്കൂൾ പ്രിൻസിപ്പലായിരുന്ന സൽമാൻ തൻവീറിനെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. മതത്തിനുപരി രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് പ്രാധാന്യം നൽകാനും അതനുസരിച്ച് ജീവിക്കാനും എല്ലാ മതസ്ഥരും തയ്യാറാകേണ്ട ഒരു സാഹചര്യമാണ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകേണ്ടത്. ഇന്ത്യക്കെതിരെ ഭീകര സംഘടനയായ അൽഖ്വയ്ദയും രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കാൻ അൽഖ്വയ്ദ എല്ലാ മുസ്ലിം രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.